ഗായ്സ്, ആർഐജി യൂണിവേഴ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സൈഫൈ ആക്ഷൻ ചിത്രമായ ടെനറ്റ് എന്ന മൂവിയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വേൾഡ് വാർ 3 പ്രിവെൻ്റ് ചെയ്യുവാനായിട്ട് ടൈം ഇൻവെർഷൻ ടെക്നിക് ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ഒരു സീക്രട്ട് ഏജൻറ്റിൻ്റെ കഥയാണ് ഈ സിനിമയുടെ പ്രധാന പ്ലോട്ട്. ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് കൂടുതലൊന്നും അറിയാതെ തന്നെ ഈ ഒരു സിനിമ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ മൂവിയെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല, കാരണം എന്ത് പറഞ്ഞാലും ഒരു പക്ഷേ സ്പോയിലറായി പോകും. പ്രത്യേകിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാകണമെന്നില്ല. അതാണ് മറ്റൊരു കാര്യം. ജോൺ ഡേവിഡ് വാഷിംഗ്ടൺ, റോബർട്ട് പാറ്റിൻസൺ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെയും നമ്മൾ കണ്ട് ശീലിക്കാത്ത ഒരു പ്രത്യേകതരം പ്ലോട്ടാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു സിനിമ കണ്ടാൽ തല പുകയും എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നാമത്തെ കാരണം ക്രിസ്റ്റഫർ നോളൻ തന്നെ. രണ്ടാമത്തെ കാര്യം ടൈം ട്രാവൽ സംബന്ധമായിട്ടുള്ള പ്ലോട്ടും. 2.5 മണിക്കൂറുള്ള ഈ സിനിമയുടെ ആദ്യത്തെ 1 മണിക്കൂർ തന്നെ ഒന്നും മനസ്സിലാവില്ല. കാരണം മറ്റൊന്നുമല്ല, വളരെ വേഗത്തിൽ തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ പോകുന്നത്. പിടിച്ചാൽ കിട്ടാത്ത സ്റ്റോറി ലൈനും ഇതിനിടയിലുള്ള ടൈം ട്രാവലും എല്ലാം കൂടെ വരുമ്പോൾ തല പുകയുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മുൻപ് ഞാൻ പറഞ്ഞ ആദ്യത്തെ 1 മണിക്കൂറിൽ എന്തെങ്കിലും ഒരു കാര്യം മിസ്സായാൽ മൊത്തത്തിൽ ഈ ഒരു സിനിമ കണ്ടതിൽ ഒരു കാര്യവും ഇല്ലാതെയാകും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ടെനറ്റ്. അത്രയധികം ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ ഈ സിനിമയിലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാകൂ. പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടെനറ്റ് എന്ന ഫിലിമും അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നോളനും വേറെ ലെവലാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. മറ്റ് നോളൻ ചിത്രങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതലും ക്യാരക്ടർ ഓറിയൻറ്റഡ് ആണ് നോളൻ ചിത്രങ്ങൾ. ഈ സിനിമയിൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനേക്കാൾ കൂടുതൽ പ്ലോട്ടിനാണ് നോളൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന നോളൻ ചിത്രങ്ങളുടെ ഒരു പാറ്റേൺ അല്ല ഈ ചിത്രത്തിനുള്ളത്. ടൈം ഇൻവെർഷൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ ഫോർവേഡായിട്ട് പോകുന്ന കാര്യങ്ങളോടൊപ്പം റിവേഴ്സായിട്ട് നടക്കുന്ന കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ സ്ക്രീൻ പ്ലേയിലൂടെ കൊണ്ടുവരാനുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നോളൻ. സിനിമ കാണുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ അതെല്ലാം നമുക്ക് മനസ്സിലാകും. നോളൻ്റെ കാര്യം മാത്രമല്ല, ഈ ഒരു ചിത്രത്തിൻ്റെ പിന്നണിയിലുള്ള ഏതൊരു വ്യക്തിയും അതിഗംഭീരമായിട്ട് തന്നെ ഈ ചിത്രത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആരും ഈ ഒരു സിനിമ മിസ്സാക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും പുതുമയാർന്നത് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെനറ്റ് എന്ന സിനിമ കാണുക. ഇങ്ങനെ ഒരു സിനിമ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടെനറ്റ് എന്ന മൂവി ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ടു നോക്കുക. ഒരിക്കലും മിസ്സാക്കരുത് എന്ന് എനിക്ക് പറയുവാനുള്ളൂ. ഈ സിനിമ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഈ ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് റോജി സൈനിങ് ഔട്ട് ഫ്രം ആർ ഐ ജി യൂണിവേഴ്സ്.